ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കേൾക്കാൻ പറ്റുന്ന പാട്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ നീലാകാശിലെ പാട്ട്. ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, കാരണം ഇവിടെ പതുക്കെ കയറി ചെറിയ വഴി പോലെ ഉണ്ട്. ഈ കൂടി ഇങ്ങനെ കയറി നോക്കാം എന്താണ് സംഭവം. മേളിൽ നമ്മളെയും കാത്തിരിക്കാം, അതെന്ത് വ്യൂ ആണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു സ്പാൻഡർ 42. അങ്ങനെ ഇന്ന് നമ്മൾ പ്രഭാതം കാണാൻ വേണ്ടി പോയനെ, കാരണം ഞാൻ കോഴിക്കോട് ഉണ്ടായ ടൈമിൽ ഞാൻ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആ വ്ളോഗൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു പ്രഭാതം കാണാം നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ബൈക്ക് നമ്മുടെ കൂടെയില്ല, നമ്മുടെ സൈക്കിൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു സൈക്കിൾ എംബസ് ഇവിടെ നിന്ന് കുറച്ചധികം സൈക്കിൾ ചവിട്ടി നമുക്ക് ആ ഒരു പ്രഭാതം കാണണം. പിന്നെ ഇവിടെ തണുപ്പ് ഭയങ്കര കൂടുതലാണ്, കാരണം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഞാൻ ഒന്ന് പുറത്തിറങ്ങി രാവിലെ തന്നെ. പക്ഷെ അന്ന് ഞാൻ ഷോർട്സ് ആയിട്ടത് തണുത്തിട്ടും മറ്റേ മരിച്ച് അമ്മാതിരി തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ജീൻസൊക്കെ ഇട്ടിറങ്ങി കിടന്നത് കേട്ടോ, ജീൻസൊക്കെ ഇട്ടിറങ്ങി കിടന്നത്. അല്ലാണ്ട് രക്ഷയില്ല, തണുപ്പ് എന്ന് വെച്ചാൽ അമ്മാതിരി തണുപ്പാണ് ഇവിടെ. നമുക്കപ്പോൾ ഇത് ആ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്, കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് അവിടെ ഒരു മലയുണ്ട്, ചെറിയൊരു മലയുണ്ട്. നമുക്ക് ആ ഒരു മലയുടെ മേളിലടുത്തുണ്ട്, കിട്ടില്ലും വ്യൂ ആണ്. അവിടെ ഫുള്ള് ഫോഗാണ്, തണുപ്പ് വെച്ചാൽ നേരത്തെ പറഞ്ഞൊരു അമ്മാതിരി തണുപ്പും. ആ റോഡ് ഇങ്ങനെ പാസ് പോയി ഇങ്ങനെ കുറച്ചിറങ്ങി അവിടെ ഒരു സ്പോട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞൊരു മലയുണ്ട്, അതിൻ്റെ മുകളിലാണ് പോകേണ്ടത്. ഓ ആകാശം അന്നും ഇന്നും ഇവിടുത്തെ വേറെ ലെവൽ തന്നെയാണ്. സംഭവം നിങ്ങൾ ടൈം ലാപ്സിലിരുന്ന് ഈ ഒരു പ്രഭാതം കണ്ടെങ്കിൽ ഞാനിതിൻ്റെ ബാക്കിൽ നിന്ന് താഴ്ത്തിരുന്നിട്ട് ഞാൻ ഇത് നേരെ കാണുന്നത് ടൈം ലാപ്സിലില്ലാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കരുത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ മല തൊട്ടപ്പുറമുള്ളതുണ്ട്, തൊട്ടപ്പുറം വെച്ചാൽ ഈ ഒരു ഇറക്കം കഴിഞ്ഞിട്ട് ആ മലയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ അതേരിക്കണം, നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യണം. ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യൽ ചടങ്ങാണ്, വണ്ടിയൊന്നുമില്ല. പക്ഷേ വന്ന വണ്ടി മറ്റേ ജെറ്റ് വനോലേക്ക് വന്നത് പറന്ന്. ഒരാൾ പോകുന്നു, ഒരാളല്ല ഒരുത്തിയായിരുന്നു. ഏ നമ്മൾ പോവാൻ പോണ മലയാണ്, ദാ കാണൊരു മല. അതിൻ്റെ താഴത്ത് ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊക്കെ പോകണം. ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു, അതിൻ്റെ മേളിലേക്ക് കയറാൻ കുറച്ച് ടാസ്ക്കാണ്. അത് നമ്മുടെ അമറാത്ത് എന്ന് പറയും, മല്ലമറാത്ത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങണ കുറച്ച് ചടങ്ങായിരിക്കും.
കാരണം സൈക്കിള് ഫുള്ള് ചവിട്ടി നമ്മുടെ താമരശ്ശേരി ചുരം പോലെ ഇരിക്കുകയാണ് ആ ഒരു സാധനം. അപ്പം അത് കയറാൻ കുറച്ച് ടാസ്ക്കാണ് ഇപ്പോൾ എന്തായാലും. എന്തായാലും ഒരു ദിവസം കയറണം. ഇപ്പം നമുക്ക് ആ കാണുന്ന ഒരു കുഞ്ഞു വെള്ളം മുകളിൽ പോയിട്ട് നമുക്ക് താഴേക്ക് നോക്കി കുറച്ച് നേരം ഇരിക്കണം. ഇതാ കാണുന്ന മോസ്ക്കിൽ നമ്മുടെ ഫ്രണ്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് 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 പരിചയപ്പെട്ടാണ്. കാരണം ആ ഒരു സ്ഥലത്ത് ഞാൻ ബ്ലോഗ് നേരത്തെ ചെയ്തിട്ടുണ്ടായി ഓൾറെഡി കുറച്ച് നാൾക്ക് മുന്നേ. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കഥിച്ചിട്ട്. അപ്പോൾ നമുക്കത് വന്ന വഴി പുള്ളിക്കാരനൊന്ന് കാണാൻ വേണ്ടി കയറണം. പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവും. അങ്ങനെ പുള്ളിയെ കണ്ടിപ്പോൾ കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമായി, കുറച്ച് നാളായി. എന്തായാലും ഒന്നുകൂടിയും കാണണം. ഓ ലൈറ്റൊക്കെ നോക്കിയേ, എന്താ ലൈറ്റിങ്. ശരിക്കും ഇവിടുത്തെ ഞാൻ നേരത്തെ ഈ സ്കൈ എന്ന് പറഞ്ഞ സംഭവം കിഡിലാണ് ഇവിടുത്തെ നമ്മാതിൽ ലൈറ്റിങ്ങും. ചില സമയത്ത് സ്കൈ ഭയങ്കര ഡാർക്ക് ആവും, ചില സമയത്ത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ചില സമയത്ത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ കാണുന്ന പോലെ കിഡിലെങ്കിൽ ഇതിലും കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്കൈയിൽ. രക്ഷയില്ല, തണുപ്പ് അത് വേറെ ലെവല്. പിന്നെ ചൂടാവും, അത് ഇതിലും വേറെ ലെവലായിരിക്കും എന്നാ കേൾക്കണത്. അറിയില്ല, ഒക്കെ എന്തായാലും മറ്റേ മലയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. കാരണം ഇവിടെ കേരള വഴി കുറച്ച് ചെയ്യണം. നമുക്ക് എന്തായാലും നോക്കാം അവിടെ വരെ പോയിട്ട് എന്താ സംഭവം എന്ന്. കാരണം വഴിയില്ല ശരിക്കും. ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. കാരണം ഇവിടെ പതുക്കെ കയറി ചെറിയ വഴി പോലെ ഉണ്ട്. ഈ കൂടി ഇങ്ങനെ കയറി നോക്കാം എന്താണ് സംഭവം. മേലിൽ നമ്മളെ കാത്തിരിക്കുക, അത് എന്ത് വ്യൂ ആണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ പേടിച്ച് പിടിച്ചാൽ വന്നത്. കാരണം ഇത് കണ്ടോ, ഇവിടെയുള്ള കാൽപ്പാട് ഈ പറഞ്ഞ പോലെ വേറെ എന്തോ പട്ടിയുടെ എന്നുണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് ആൾക്കാരും വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംഭവം അങ്ങനെയല്ല, ഈ ആൾക്കാർ വരുന്നതാണ്. അതേ വേസ്റ്റായി കിടപ്പുണ്ട്, പെപ്സി എന്തിൻ്റെയൊക്കെയോ കവറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇതേ ഒരാളുടെ കാൽപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആൾ പോണ വഴി തന്നെയാണിത്. കഴിഞ്ഞ മുകളിൽ പോവാം, അവിടെ പോയിട്ട് എന്താ സംഭവം നോക്കാം. കാരണം മസ്കറ്റ് ശരിക്കും ഉണർന്ന് വന്നേ ഉള്ളു. ഇവിടുത്തെ മണ്ണ് ശരിക്കും നല്ല മണ്ണാണ്. കാരണം ഭയങ്കര ഉറപ്പുള്ള ഒരു മണ്ണ്, ചവിട്ടി കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടുന്ന പോലത്തെ ഒരു മണ്ണാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ സീനില്ല, എന്നാലും പെട്ടെന്ന് കിതച്ചു പോണു. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. എത്തിക്കൊണ്ടിരിക്കണു. വേറെ കോമഡി എന്താ വെച്ചാൽ ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ച മല, ഇതിൻ്റെ അടിയിൽ കുഞ്ഞു മല കേട്ടെ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ അവിടെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. എനിക്ക് ഇപ്പം എന്തായാലും ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ടും ഇങ്ങോട്ട് കയറി ഇതേ നമ്മളെത്തി. സൂര്യൻ സൂര്യൻ ഓക്കെ. അയ്യോ എൻ്റെ മോനെ, അത് ശരി. ഇനി ഇനി അപ്പുറത്തേക്ക് ഉണ്ട്. ഹോ കിട്ടില്ലേ. ഇത് കൊള്ളാം. ഇവിടെ പോകണ്ടോ, അതിൻ്റെ മേളിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അപ്പോഴേക്കും എന്തായാലും അങ്ങോട്ട് പോകണ്ടേ. കാരണം നമ്മുടെ സൈക്കിള് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ സൈക്കിൾ ഇല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയാണ്. കാരണം കിടിലം ഫോട്ടോസൊക്കെ എടുക്കുള്ളൂ, നമ്മുടെ സൈക്കിള് വേണം എന്തായാലും. പിന്നെ നമ്മുടെ ഒപ്പം വന്നൊരാളെന്ന രീതിയിലും പുള്ളിക്കാരനില്ല എൻ്റെ കൂടെ. അപ്പോൾ പുള്ളിയാണ് അങ്ങോട്ട് എന്തായാലും പോകണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം, അവിടം വരെയും പോവാം. അപ്പോൾ നമുക്ക് താഴേക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ എൻ്റെ മേളിൽ ഇതുണ്ടോ കാൽപ്പാടുകൾ, ഇത് പട്ടിയുടെ ആണോ ഇനി വേറെ വല്ലതിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എന്തുവരെ നേരം നിൽക്കാം, അല്ലെങ്കിൽ ഏത് രാത്രിയും വന്ന് നിൽക്കാം എന്നൊക്കെ എനിക്കറിയില്ല. എന്തായാലും ടാസ്ക് കിട്ടുമായിരിക്കും, കിട്ടണം. അങ്ങനെ അടുത്തൊരു കിടിലം വ്യൂ അല്ലേ. നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം എന്താണ് അപ്പുറത്തുള്ളത്.
എന്റെ മോനെ വ്യൂ എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത വ്യൂ. ഇതുണ്ടല്ലേ കിഡിലൻ, കാരണം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മല എന്നുള്ളത് ദീ കാണുന്നൊരു സാധനമായിരുന്നു. ഞാനിപ്പോ ഇതിന്റെ എത്രയോ മുകളിലാണ് നിൽക്കണത്, ഇനിയും ടോപ്പിലേക്ക് പോവാ. രക്ഷയില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കേൾക്കാൻ പറ്റുന്ന പാട്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ നീലാകാശിലെ പാട്ട്. വേഗം പോസ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പറേറ്റ് കിട്ടും. അപ്പം ആ ഒരു പാട്ട് ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ട്, കാരണം ഈ കാണുന്ന ഒരു വ്യൂ ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് ആ ഒരു പാട്ട് കേട്ടത്. അപ്പം വിചാരിക്കുമ്പോൾ ദുൽഖർ സൽമാനും സണ്ണീപേനും ആ ഒരു ടേണിങ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങിപ്പോയി, ആ ബുള്ളറ്റ് ഓടിച്ച് അവർ നേരെ അമറാത്തും ആ ഒരു മല കയറി. ഇതാണ് അമറാത്തട്ടോ. അപ്പോൾ അവർ നേരെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോയി അമറാത്ത മല കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കാന്നൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഹോ കിടിലേ, ശരിക്കും ഇതിൻ്റെ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റിയ നൈസായിരുന്നു. പക്ഷെ നമുക്കറിയില്ല ഇവിടെ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ അറിയില്ല. എന്തായാലും നോക്കാം. അപ്പം ഇങ്ങനത്തെ പല പല സാഹചര്യം ഞാൻ നമ്മുടെ ബൈക്ക് നമ്മൾ യമഹാനെ മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പുള്ളി പെണ്ണെങ്കിൽ നമുക്ക് വെറുതെ പറക്കാരുടെ ഡിഗ്രി പുകയൊക്കെ വരച്ചിട്ട്. അപ്പം എന്തായാലും ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, കാരണം ഇനി എപ്പോഴായാലും ഒരു ദിവസം എനിക്ക് ഇവിടെ എന്തായാലും ബൈക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്കെന്തായാലും അവിടെ നമുക്ക് എന്തായാലും ബൈക്ക് കയറ്റാം. അപ്പോൾ ദൈവം സഹായിക്കുകയാണെങ്കിൽ നമ്മളെന്തായാലും അവിടെ നമ്മുടെ യമഹയായിട്ട് വരും ഒരു ദിവസം ഞാൻ വിചാരിക്കുന്നു. അല്ലേ, നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാമല്ലോ. കാരണം വർഷങ്ങൾ ഇനിയുണ്ട് അങ്ങോട്ട്, നോക്കാം. അപ്പോൾ ആ കണ്ടതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ താമരശ്ശേരി ചുരം, അതായത് അൽ അമറാത്ത് എന്ന് പറയും ആ ഒരു റോഡ്. അതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ കിടിലം വ്യൂ ആണ്. അതായത് ഈ ഒരു സ്ഥലം ഫുള്ള് രാത്രി ഇതുപോലെ എന്താ പറയുക, ലൈറ്റ് മഞ്ഞ ലൈറ്റായിരിക്കും, പല പല ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് അതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി ടാക്സിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ വർക്കെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഒരു ടൈമാവും. പിന്നെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, വീട്ടിലേക്ക് വിളിക്കണം, ഇപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്കൊക്കെ കുറച്ച് ലേറ്റായി. പിന്നെ നാളെ രാവിലെ എനിക്ക് പിന്നെ എണീക്കണം, ഭക്ഷണത്തെ കാര്യങ്ങൾ നോക്കണം, പിന്നെ വർക്കിന് പോകണം, ടൈം എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പം ഇത് തന്നെ എടുക്കണത് ഞാൻ അന്ന് പറഞ്ഞ പോലെ എല്ലാവരും റെസ്റ്റ് ചെയ്യണം ഇപ്പോൾ റൂമിൽ, കാരണം ഉറങ്ങിയാണ്. ഒരാഴ്ച നല്ലപോലെ കഷ്ടപ്പെട്ടു എല്ലാവരും വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം വെള്ളിയാഴ്ച റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വെള്ളിയാഴ്ച റെസ്റ്റ് ചെയ്യാണ്ട് രാവിലെ തന്നെ ഇറങ്ങി റൂമിൽ പോയിട്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും, റെസ്റ്റ് ചെയ്യും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എണീക്കും, എഡിറ്റ് ചെയ്യും, കാര്യങ്ങൾ എല്ലാം ചെയ്ത് സെറ്റാക്കും. പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പിന്നെ ഇരുന്നതിലൊക്കെ നോക്കും, റെഫറൻസ് ചെയ്യും. അങ്ങനെ പണി ഇഷ്ടംപോലെ കിടക്കുകയാണ് എനിക്കിന്നും. ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് വെക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇങ്ങോട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി മന്നുണ്ട് എന്തായാലും, കാരണം ഇന്ന് ഇതുപോലെ വർക്ക് ചെയ്യാൻ എന്തായാലും വരില്ല, നമുക്ക് എന്തായാലും കറങ്ങാൻ വരും ഒരു ദിവസം. സ്ഥലം ശരിക്കും അടിപൊളി സ്ഥലമാണ്, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ അയ്യോ മസ്കറ്റ് പോരാന്നൊക്കെ പറയും, പക്ഷേ മസ്കറ്റ് ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ എത്തുള്ളൂ, വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബണ്ണൊക്കെ അമർത്തുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൂ സ്ട്രോക്ക് ഉപയോഗിക്കുക, നമ്മുടെ സ്വന്തം യമഹേനെ കുറിച്ചുള്ള യമഹേനെ പൊക്കി പറഞ്ഞുള്ള പോസ്റ്റുകളും മാത്രമാണ്. അപ്പോൾ അതും ഒന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുടെ നമുക്ക് അടുത്ത പ്രശ്നം കാണാം. തരാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ മച്ചാനെ കണ്ട് ഒരു ടാറ്റയും പറ്റണം തിരിച്ച് റൂമിലേക്ക് പോകാൻ. അപ്പം നമുക്ക് പുള്ളിക്കാരനെ കാണാം. ഇതിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ രാത്രി കിഡിലോസ്കിയാണ്. അമ്മാതിരി ലൈറ്റും ഇതാ, അവിടേക്ക് ഒരു മഞ്ഞ കളർ വരും, സൂപ്പറാണ്. അടിപൊളി.
അപ്പോൾ ഇതാണ് പുള്ളിയുടെ കൂട്, കാരണം പുള്ളിയുടെ സെക്യൂരിറ്റി അവിടുത്തെ. പുള്ളി എനിക്ക് അന്ന് വന്ന ടൈമാണ് എനിക്ക് ഇവിടുന്ന് ചായയൊക്കെ വെച്ച് തന്ന പുള്ളിയെ ക്യാബിൽ നിന്ന്. അപ്പോൾ പുള്ളി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഓഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം.